ചില കോടതികൾ അന്യായ വിധികൾ പുറപ്പെടുവിക്കുന്നു എന്ന കുറ്റപ്പെടുത്തി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ദുഃഖവെള്ളി പ്രാർത്ഥനാ ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം പിലാത്തോസിനെ പോലെ പ്രീതി നേടാൻ ചില ന്യായാധിപന്മാർ ശ്രമിക്കുന്നു പിലാത്തോസിന് വിധികൾ എഴുതി നൽകിയ ജനങ്ങളോ സീസറോ ആകാം ഇതുപോലെ ഇന്നത്തെ ന്യായാധിപന്മാർക്ക് വിധികൾ എഴുതി നൽകുന്നു എന്നും ആലഞ്ചേരി വിമർശിച്ചു ബീന റാണി ചേരുന്നു വിവരങ്ങളുമായി ബീന എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഇന്നത്തെ ദുഃഖവെള്ളി സന്ദേശത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന അല്ലെങ്കിൽ ജുഡീഷ്യറിക്കെതിരെ ഒരു വിവാദ പരാമർശം നടത്തിയിട്ടുള്ളത് പീലാത്തോസിനെ പോലെയാണ് ചില ന്യായാധിപന്മാർ അത്തരത്തിൽ പ്രീതി നേടാനുള്ള ശ്രമമാണ് ചില ന്യായാധിപന്മാർ നടത്തുന്നത് ചില കോടതികൾ പുറപ്പെടുവിക്കുന്നത് അന്യായ വിധിയാണ് ഇത് മാധ്യമ പ്രീതിക്കോ ജനപ്രീതിക്കോ വേണ്ടിയാകണം ഇവർ ഇത്തരത്തിൽ അന്യായ വിധികൾ പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന പേരിട്ട് ഇതിനെ വിളിക്കേണ്ടി വരും ജുഡീഷ്യൽ ആക്ടിവിസം അരുതെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് കർദിനാൾ ഇന്ന് നടത്തിയത് പീലാത്തോസ് തന്നെ വിധി പ്രഖ്യാപിച്ചപ്പോൾ പലതവണ കുറ്റക്കാരനല്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയ ശേഷം വീണ്ടും കുറ്റക്കാരനാണ് എന്ന ജനങ്ങളുടെ ഒരു അഭിപ്രായം മാനിച്ചാണ് അത്തരത്തിൽ നടത്തിയത് അതുപോലെ തന്നെ പീലാത്തോസിന് വിധികൾ എഴുതി നൽകിയത് ജനങ്ങളോ സീസറോ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ന്യായാധിപന്മാർക്കും ഇത്തരത്തിൽ വിധികൾ എഴുതി ജനങ്ങൾ നൽകുകയാണ് എന്നാണ് കർദിനാൾ വിമർശിച്ചത് എന്തായാലും പരീക്ഷണ ഘട്ടത്തിൽ സഭയോടൊപ്പം നിൽക്കുന്നവനാകണം വിശ്വാസി എന്നൊരു പരാമർശവും കർദിനാൾ നടത്തുന്നുണ്ട് എല്ലാവരും സഭയോട് ചേർന്ന് നിന്ന് ഐക്യത്തോടെ നീങ്ങണമെന്നും അദ്ദേഹം ഇന്നലെ പെസഹാ ദിനത്തിലെ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും സീറോ മലബാർ സഭയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട കർദിനാൾ ജോർജ് ആലഞ്ചേരി സമർപ്പിച്ചിരുന്ന ഒരു ഹർജി സുപ്രീം കോടതി കഴിഞ്ഞ മാസം തള്ളിയിരുന്നു അതായത് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള ഭൂമി ഇടപാട് കേസുകളിലെ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കർദിനാൾ ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് വിചാരണ അടക്കം നേരിടണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതിനെ ചോദ്യം ചെയ്തിട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ കർദിനാളിന്റെ ആവശ്യം കോടതി പൂർണ്ണമായും തള്ളുകയായിരുന്നു ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് ഇതോടെ കർദിനാളിനെതിരായ പ്രതിഷേധം വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാകണം ഇന്ന് കർദിനാൾ ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തിയിട്ടുള്ളത് ജുഡീഷ്യറിക്കെതിരെയാണ് ഇന്ന് ദുഃഖവെള്ളി സന്ദേശത്തിൽ കർദിനാൾ ഭൂരിഭാഗവും സംസാരിച്ചത് ശരി.